പിറവം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി കോൺഗ്രസ് യോഗത്തിൽ കയ്യാങ്കളി. ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗത്തിലായിരുന്നു ഏറ്റുമുട്ടൽ. എം എസ് അനീഷ്കുമാർ വിവരങ്ങളുമായി ചേർന്നു. അനീഷ്, എന്ത് വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിച്ചത്? കഴിഞ്ഞ 15 വർഷമായി UDF ഭരിക്കുന്ന, പ്രത്യേകിച്ചും കോൺഗ്രസിനും സിംഹഭൂരിപക്ഷമുള്ള പിറവം റൂറൽ സഹകരണ ബാങ്കിന്റെ ഭരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ റിബൽ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ഭരണം നഷ്ടപ്പെട്ടതെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാനായാണ് കോൺഗ്രസിന്റെ യോഗം ഇന്ന് പിറവത്ത് ചേർന്നത്. എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആരംഭിച്ചപ്പോഴേക്കും ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് കയ്യേറ്റത്തിലേക്ക് നീങ്ങിയിരുന്നു. വനിതകളടക്കമുള്ള പ്രവർത്തകർ സ്ഥലത്തു നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്നാണ് രണ്ട് പക്ഷവും കൂട്ടപ്പൊരിച്ചിൽ നടത്തിയത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ വിൽസൺ കെ ജോൺ എന്നയാളായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ബാങ്കിന്റെ പ്രസിഡന്റ്. ഇദ്ദേഹത്തിനെതിരെ വിമത പ്രവർത്തനം ഈ സാബു കെ ജേക്കബ് എന്നയാൾ, അതായത് KPCC എക്സിക്യൂട്ടീവ് അംഗവും മുൻ നഗരസഭ പിറവം നഗരസഭ ചെയർമാനുമായ സാബു ജേക്കബിന്റെ നേതൃത്വത്തിൽ വിമത പ്രവർത്തനം നടത്തിയെന്നാണ് പരാതി വരുന്നത്. ഇതേ തുടർന്ന് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാർ ഇദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. 7 ദിവസത്തിനുള്ളിൽ കാരണം കാണിക്കണമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതേ തുടർന്നുള്ള തർക്കങ്ങൾ നിൽക്കുകയായിരുന്നു. ഈ പഴയ ബാങ്ക് ചെയർമാൻ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പിൽ പെട്ടയാളാണ് ഈ സാബു കെ ജേക്കബും. അത്തരത്തിൽ ഇരുവിഭാഗവും തമ്മിൽ ചേരുതിരിഞ്ഞ് ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതേ തുടർന്നാണ് വിഷയം ചർച്ച ചെയ്യുന്നതിനായി യോഗം വിളിക്കുകയും യോഗത്തിൽ ഇത്തരമൊരു നാടകീയ രംഗങ്ങളിലേക്ക് കലാശിക്കുകയും ചെയ്തത്. എന്തായാലും DCC ഈ സംഭവത്തെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ എടുക്കുന്നു, വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശി തരൂരിനെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ കലാപം രൂക്ഷമായതോടെ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക്. പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കരുതെന്നും തരൂരിന് ഔദ്യോഗിക പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ ഒരു തടസ്സവുമില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. തരൂരിനെ വിലക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രി സ്ഥാനമോഹികളെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. വിലക്ക് സ്ഥിരീകരിച്ച് തരൂരും ട്വീറ്റ് ചെയ്തു. വിഷയത്തിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒഴിഞ്ഞുമാറി. ശശി തരൂരിനു വേണ്ടി നേതാക്കൾ ചേരിതിരിഞ്ഞതോടെയാണ് KPCCയുടെ ഇടപെടൽ. തരൂർ വിഷയത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് KPCC അധ്യക്ഷൻ വിലക്കി. പൊതുജനമധ്യത്തിൽ കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തികളിൽ നിന്ന് നേതാക്കൾ പിന്തിരിയണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ശശി തരൂരിനുണ്ട്. DCCകളുമായി കൂടിയാലോചിച്ച് ഔദ്യോഗിക പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ തരൂരിന് തടസ്സമൊന്നുമില്ലെന്നും KPCC അധ്യക്ഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തരൂരിനെ വിലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു കെ മുരളീധരന്റെ പരസ്യ വിമർശനം. ക്ഷണിച്ചൊരു ഫംഗ്ഷനിൽ നിന്ന് അവർക്ക് പിന്മാറേണ്ടി വന്നത് ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ്. അതെന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതൊരു പബ്ലിക്കായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ പുറമേ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ഷാഫി പറമ്പയിൽ നിന്ന് ഉത്തരവാദിത്തമില്ലാന്ന് എനിക്കറിയാം. വേറെ രീതിയിൽ പറഞ്ഞാൽ അതുക്കും മേലെയാണ് ഉണ്ടായത്. അതെന്താണെന്ന് ഇപ്പം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് എല്ലാ തരത്തിലുള്ള ആലോചനയും ഉണ്ടല്ലോ. മര്യാദയ്ക്ക് അല്ലാത്ത ആലോചനകളൊക്കെ ഗൂഢാലോചനയാണ്. ഏതായാലും സതുദ്ദേശത്തിലല്ല അവർ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. വിലക്ക് ട്വീറ്റിലൂടെ സ്ഥിരീകരിച്ച ശശി തരൂർ തനിക്ക് ശക്തമായി പിന്നിൽ അണികളുണ്ടെന്നും ഓർമ്മപ്പെടുത്തി. തന്നെ ഭയപ്പെടുന്നത് എന്തിനെന്ന് മറ്റു നേതാക്കൾ പറയട്ടെയെന്നും തരൂർ. വിഷയം ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിച്ചിട്ടുണ്ടെന്നും ഗൂഢാലോചനയടക്കം വിശദ അന്വേഷണം വേണമെന്നും തരൂർ പര്യടനത്തിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായ MK രാഘവൻ MP എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പോയി ക്യാൻസൽ ചെയ്തു? ആരാണ് ഇതിന്റെ പുറകിൽ സമ്മർദ്ദം? അത് പുറത്തു വരണം. ആരോപണങ്ങളോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ്. സംഘടനാപരമായ കാര്യം, ഞാനല്ല അതിന്റെ അഭിപ്രായം പറയുന്നത്. തരൂരിന്റെ പരിപാടി തടഞ്ഞ നടപടിയിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ വലിച്ചഴിച്ചതിൽ
അധ്യക്ഷൻ ഷാഫി പറമ്പിൽ കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാറിനെ അതൃപ്തി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിവാദങ്ങൾക്കിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഹാരിയസ് ട്രൂമാന്റെ വാക്കുകൾ പങ്കുവച്ച് ശശി തരൂർ. കഴിവുള്ള നേതാക്കൾ അവസരങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് സമൂഹത്തിൽ പുരോഗതി ഉണ്ടാകുന്നത്. ശക്തമായ നേതൃത്വം ഉണ്ടാകുമ്പോൾ സമൂഹം നിശ്ചലമാകും. ഇതാണ് തരൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. കോൺഗ്രസിന്റെ സംഘടനാ വിഷയത്തിൽ ഇടപെടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ശശി തരൂരിന്റെ സന്ദർശനം വ്യക്തിപരമാണെന്നും അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞു. അല്ല, വിവാദങ്ങളിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല. ശശി തരൂരിന്റെ സന്ദർശനം നേരത്തെ തീരുമാനിച്ചതാണ്. മാത്രമല്ല, ശശി തരൂരിന്റെ പരിപാടിയും ദിവസങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. അത് വളരെ എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് തങ്ങളുടെ പേരിലുള്ള IAS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിന്നെ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. അത് വളരെ നല്ല ഒരു പരിപാടിയാണ്. ഇനി വരുമ്പോൾ തങ്ങളെ കാണണു എന്ന് പറഞ്ഞ് അദ്ദേഹം പോണ വഴിയാണല്ലോ, അതുകൊണ്ട് തങ്ങളുടെ അടുത്തൊന്ന് കയറിപ്പോകുന്നു. കോർപ്പറേഷൻ കത്ത് വിവാദത്തിനിടെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന ഗവർണറുടെ കത്തും പുറത്ത്. രാജ്ഭവനിൽ 21 പേരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. ഇതിൽ കരാർ ഫോട്ടോഗ്രാഫറായിരുന്ന ദിലീപ് കുമാറിനെ ഈ വർഷം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. 2020 December 29 ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. രാജ്ഭവനിൽ കുടുംബശ്രീ മുഖേന നിയമിതരായ 20 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തയച്ചത്. 45 കുടുംബശ്രീ മുഖേന ജോലി ചെയ്യുന്നതായും ഇതിൽ 20 പേരെ സ്ഥിരപ്പെടുത്തണമെന്നുമായിരുന്നു ആവശ്യം. 5 താഴെ മാത്രം സേവനമുള്ളവരെയും സ്ഥിരപ്പെടുത്തണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ രാജ്ഭവനിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്ന ദിലീപ് കുമാർ PP എന്ന വ്യക്തിയെ ദീർഘകാലത്തെ സേവന കാലാവധി പരിഗണിച്ച് സ്ഥിരപ്പെടുത്തണമെന്നും ഗവർണർ കത്തിലൂടെ ആവശ്യപ്പെട്ടു. കരാറടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തിരുന്ന ദിലീപിനെ സ്ഥിരപ്പെടുത്താനായി സൈഫർ അസിസ്റ്റന്റ് എന്ന തസ്തിക ഫോട്ടോഗ്രാഫർ തസ്തികയെ പുനർനാമകരണം ചെയ്യണമെന്നായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടത്. ഈ വർഷം ഫെബ്രുവരിയിൽ ദിലീപിനെ സർക്കാർ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് 18, തിരുവനന്തപുരം. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്ത് നൽകിയതിൽ വിശദീകരണവുമായി രാജ്ഭവൻ. അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ ഒരാളെയും പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചിട്ടില്ല. 10 പൂർത്തിയാക്കിയവരെ സ്ഥിരപ്പെടുത്തുന്നത് സർക്കാർ നയമാണ്. അതുകൊണ്ടാണ് അക്കാര്യം ആവശ്യപ്പെട്ടതെന്നും രാജ്ഭവൻ വിശദമാക്കി. പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാൻ തനിക്ക് അധികാരമുണ്ടെന്നും നിയമലംഘനമില്ലെന്നും ഗവർണർ. പ്രിയാവർഗീസിന്റെ നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയും തുല്യളവിൽ കുറ്റക്കാരനാണ്. അനധികൃത നിയമനം നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ലെങ്കിലും കുറ്റകരമാണ്. ചാൻസലർ സ്ഥാനമൊഴിയില്ലെന്നും അത് ഔദാര്യമല്ലെന്നും ഗവർണർ പറഞ്ഞു. ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേയില്ല. കെ റിജി ജോണിന്റെ നിയമനം റദ്ദാക്കിയ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കേസിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കേസ് തീർപ്പാക്കും വരെ ആക്ടിംഗ് VCയെ ചാൻസലർക്ക് നിയമിക്കാം. ഹർജി 2 ശേഷം സുപ്രീംകോടതി പരിഗണിക്കും. VC നിയമനം UGC മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി വിധി. കാർഷിക വിദ്യാഭ്യാസം സംസ്ഥാന പട്ടികയിലായതിനാൽ UGC മാനദണ്ഡം ബാധകമല്ല എന്നാണ് കെ റിജി ജോണിന്റെ വാദം. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും വാഹനങ്ങൾ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കർശന നിയന്ത്രണത്തോടെ പ്രത്യേക അനുമതിയോടെ വാഹനങ്ങൾ വാങ്ങാൻ അനുമതി നൽകും. PP ജയരാജന് ബുള്ളറ്റ് പ്രൂഫ് വാഹനം വാങ്ങുന്നതിനെപ്പറ്റി അറിയില്ലെന്നും KN ബാലഗോപാൽ പറഞ്ഞു. പുതിയ വാഹനം വാങ്ങുന്നതിൽ വിശദീകരണവുമായി PP ജയരാജൻ. കാലപ്പഴക്കം കൊണ്ടും ഉപയോഗം കൊണ്ടും വാഹനം മാറ്റേണ്ട നിലയിലായി. പലയിടത്തും ഉദ്ദേശിക്കുന്ന സമയത്ത് എത്താനാവാത്ത സ്ഥിതിയാണ്. RSSകാർ വീട്ടിൽ കയറി ആക്രമിച്ചപ്പോൾ കവചമായി ആകെ ഉണ്ടായിരുന്നത് ഒരു ചൂരൽ കസേരയാണ്. ഒരു ബുള്ളറ്റ് വരുമോ എന്ന് ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ തനിക്കില്ലെന്നും PP ജയരാജൻ വ്യക്തമാക്കി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് PP ജയരാജന്റെ പ്രതികരണം. ഇന്തോനേഷ്യയിലെ ജാവയിൽ ഭൂചലനത്തിൽ 56 മരണം. 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 700 പേർക്ക് പരിക്കേറ്റു. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തു. സ്കൂളുകൾക്കും ആശുപത്രി കെട്ടിടങ്ങൾക്കും കേടുപാടുകളുണ്ടായി. തലസ്ഥാനമായ ജക്കാർത്തയിലും ഭൂചലനമുണ്ടായി. ബഹുനില കെട്ടിടങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. മംഗളൂരുവിലെ ഓട്ടോറിക്ഷ സ്ഫോടനത്തിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷരീഖിന്റെ IS ബന്ധം പുറത്ത്. IS ഭീകരരുടെ ശൈലിയിൽ ഇയാൾ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ചിത്രം പുറത്തുവന്നു. മുഖ്യപ്രതി കേരളത്തിലടക്കം പലതവണ എത്തിയെന്ന് കർണാടക പോലീസ് പറഞ്ഞു. കേസന്വേഷണം NIA കൈമാറിയേക്കും. മംഗളൂരു സ്ഫോടനത്തിന് മുൻപ് മുഹമ്മദ് ഷാരിഖ് ആലുവയിലെത്തിയതായും സ്ഥിരീകരണം. തീവ്രവാദ വിരുദ്ധ സേനയും കേരള പോലീസും ആലുവയിലെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. മംഗളൂരു സ്ഫോടനത്തിനുള്ള വസ്തുക്കൾ മുഹമ്മദ് ഷാരിഖിന് ലഭിച്ചത് ആലുവയിൽ നിന്നാണെന്ന് സംശയിക്കുന്നു. എറണാകുളത്ത് നിന്നും സഹായം ലഭിച്ചതായും സൂചനയുണ്ട്. കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സംഘം മംഗളൂരുവിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു.
100 തവണ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാലും 101 തവണ സമ്മതമില്ലെങ്കിൽ ബലാത്സംഗമാണെന്ന് ഹൈക്കോടതി. എൽദോസ് കുന്നപ്പള്ളി എംഎൽഎയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീൽ പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. എംഎൽഎ ആയതിനാൽ ഇരയെ സ്വാധീനിച്ചെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ലൈംഗിക പീഡന ആരോപണം കേസിന്റെ ആദ്യഘട്ടത്തിൽ ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു. പരാതിക്കാരിക്കും കോടതിയുടെ വിമർശനമുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ വാർത്തകൾ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.